അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചീര തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു തോരനാണ്. എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതിവിടെ ഉണ്ടാക്കിയ ചീര തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി, കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു നാലല്ലി ചെറിയ ഉള്ളി, പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി. ഇനി ഇത് മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ചതച്ചെടുത്താൽ മതി. അധികം പേസ്റ്റായിട്ടൊന്നും അരക്കരുത്, ഒന്നത് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണ് നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയില്ലേ, ആ അരി 1 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ 1 വലിയ ഉള്ളി, 2 ഉണക്കമുളക്, പിന്നെ 3 പച്ചമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വഴറ്റിയെടുക്കൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. കൂടുതൽ സമയം അടച്ച് വെക്കരുത്, അപ്പോൾ ഇതിൻ്റെ ഈ പച്ച കളറൊക്കെ ഒന്ന് മാറിപ്പോവുള്ളൂ. അപ്പോൾ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. പിന്നെ ചീര ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ട് അടച്ച് വെച്ച് വേവിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചപ്പോൾ ചെറുതായി ഇതിൽ നിന്നും വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇതിൽ വേറെ വെള്ളം എക്സ്ട്രാ ഒഴിക്കരുത്. ഇനിയിപ്പോൾ അതിൻ്റെ നടുഭാഗത്തേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇല ഒക്കെ ഒന്ന് സൈഡിലേക്ക് നീക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായതിനു ശേഷം ഇലയും കൂടിയിട്ട് ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ ഈ പച്ച കളറൊക്കെ മാറിപ്പോവുള്ളൂ. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലും പ്രസ് ചെയ്യണേ.